മുൻഗാമികളായ ആളുകൾ മുഴുവനും അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർ ആലോചിച്ചു, നാളെ എനിക്ക് രക്ഷപ്പെടാൻ എന്റെ കയ്യിൽ എന്താണുള്ളത്? ഈ നിമിഷം ഞാൻ മരിച്ചു പോയാൽ എനിക്ക് രക്ഷപ്പെടാൻ എന്റെ കയ്യിൽ ഞാൻ എന്ത് കരുതി വച്ചിട്ടുണ്ട് എന്ന് മുൻഗാമികളായ സ്വാലിഹീങ്ങൾ മുഴുവനും ആലോചിച്ചു നോക്കി. അവരുടെ ആരുടെയും മറുപടിയിൽ നമുക്ക് വായിക്കാൻ കഴിയില്ല. എന്റെ നിസ്കാരം കൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് ആശ്വാസം രേഖപ്പെടുത്തി വെച്ചവരെ കാണുന്നില്ല. എന്റെ നോമ്പ് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടേക്കാമെന്ന് ആശ്വാസം എഴുതി വെച്ചവരെ കാണാനില്ല. എന്റെ ഹജ്ജ് കൊണ്ട് ഞാൻ സലാമത്തായേക്കാം എന്ന് എഴുതി വെച്ചവരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവസാനം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ എല്ലാ ഇമാമീങ്ങളും എല്ലാ മഹത്തുക്കളും അവർ രക്ഷയുടെ മാർഗമായി കണ്ടത് നിങ്ങളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും എനിക്ക് രക്ഷപ്പെടാനുണ്ടെന്ന് പറയാൻ, അല്ലാതെ ആരാധനയോ രചനകളോ ഒന്നും അവരുടെ കയ്യിൽ പ്രതീക്ഷയുടെ ഏറ്റവും മുൻനിരയിലായി അവർ അവരോധിച്ചില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് പ്രതീക്ഷയുണ്ടായിരുന്നത് സഹാബികളിൽ ഏറ്റവും വലിയ ആബിദാണ്, സഹാബികളിൽ ഏറ്റവും വലിയ ആലിമാണ്, സഹാബികളിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാണ്, സഹാബികളിൽ സദ്ഗുണങ്ങളെല്ലാം സമ്മാനിച്ച് സ്വർഗത്തിന്റെ എല്ലാ കവാടങ്ങളും തുറക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മുന്നറിയിപ്പ് നൽകിയ നേതാവാണ്. എല്ലാമെല്ലാമായിട്ടും ഉണ്ടെന്ന് ചോദിച്ചാൽ ആരാധനകളൊന്നും അവിടുത്തെ മുന്നിൽ തെളിഞ്ഞു വന്നില്ല. മഹാനവരിൽക്കുണ്ടായിരുന്നത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള സഹവാസവും മഹബ്ബത്തുമാണ്. അവിടുത്തെ സുഹബത്തും മഹബ്ബത്തും അല്ലാതെ രക്ഷയുടെ വഴിയായി സിദ്ദീഖുകളെ നിങ്ങളൊന്നും കണ്ടില്ല. രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പള്ളിയിൽ നിന്ന് പരിക്കേറ്റ് മരണത്തിന് വേണ്ടി നിമിഷമെണ്ണി കഴിയുന്ന നേരം മഹാനവരെയൊന്ന് ആലോചിച്ചു പോയി, ഞാൻ ഇന്ന് യാത്രയാകാൻ പോവുകയാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. സജ്ജനങ്ങളായ മഹത്തുക്കളായ ആളുകൾ അങ്ങനെയാണ്. അവർ കൂടുതൽ ചെയ്തപ്പോൾ അവരുടെ മുമ്പിൽ അവരൊന്നും വലുതായി കണ്ടില്ല. നമ്മൾ ആരും ആലോചിക്കുന്നില്ല ഇന്ന് ഈ നിമിഷം ഞാൻ മരിച്ചു പോയാൽ എന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഉത്തരം കണ്ടെത്താൻ നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടോ? സ്വാലിഹീങ്ങൾ അങ്ങനെയല്ല, അവരിടക്കിടക്ക് ആലോചിച്ചു, ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ കയ്യിൽ എന്താണുള്ളത്? മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്, റബ്ബേ നിന്നെ കണ്ടുമുട്ടാൻ പോവുകയാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അപ്പോഴാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെന്ന മകന്റെ മടിത്തട്ടിൽ നിന്ന് തല വലിച്ച് താഴേക്ക് വെക്കുകയാണ്. ചോദിച്ചു, അല്ലേ ഉപ്പാ, എന്തേ അവിടുത്തെ ശിരസ് വലിച്ച് നിലത്തേക്ക് വെക്കുന്നത്? മോനെ, എന്റെ കയ്യിലൊന്നുമില്ല, പ്രതീക്ഷിക്കാൻ എന്റെ പക്കലൊന്നും കാണുന്നില്ല, ഞാൻ എന്തിനു പറ്റുന്ന ആളാണ്? ഒന്നിനും പറ്റുന്ന ആളല്ല. അള്ളാഹുവിങ്കിൽ വിചാരണ നേരിടാനുള്ള കരുത്തനിക്കില്ല മോനെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകനും അറിവിന്റെ കവാടവും പിൽക്കാല വിജ്ഞാനങ്ങളുടെ മുഴുവനും തിലകവുമായ അലിയുരിൽ മുർത്തവാ കടന്നു വരുന്നത് ഫാറൂഖ് സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. അലിയ റളിയല്ലാഹു സന്താന പരമ്പരകളാണല്ലോ ഇന്നിവിടെ ലോകത്ത് മുഴുവനുമുള്ള കോടിക്കണക്കിന് സയ്യിദന്മാരായി മാറിയത്. ചില ആളുകൾ പറയും, അതാ കർബലയിൽ മഹത്തുക്കളായ സയ്യിദന്മാരെല്ലാം മരണപ്പെട്ടു പോയില്ലേ, പിന്നെ എവിടെയാണ് അഹ്ലുബൈത്ത് ഉള്ളത്?
അവന്റെ ചരിത്രത്തെ അറിയാത്തവരാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന് മാത്രം വ്യത്യസ്ത സമയങ്ങളിലായി 9 ഭാര്യമാരുണ്ട്, 18 ആൺകുട്ടികളുണ്ടായിരുന്നു, 18 പെൺകുട്ടികളുണ്ടായിരുന്നു. ആ 36 സന്താനങ്ങൾ മഹാനവർക്ക് മാത്രമുണ്ട്. ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയിൽ മാത്രമല്ല, പിന്നീട് വിവാഹം കഴിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ മകളിലും സന്താനങ്ങളുണ്ട്. ആ ചരിത്രത്തിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കുകയല്ല. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ 14 സന്താനങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളുണ്ട്. പ്രിയമുള്ളവരെ, ഈ സന്താനങ്ങളുടെ പരമ്പരകളിൽ നിന്ന് പ്രധാനികളായ ചിലർ മാത്രമാണ് കർബലയിൽ കൊല്ലപ്പെട്ടത്. ആ ഒരു അഹ്ലുബൈത്തിന്റെ ചരിത്രത്തിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല.